കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വലിയൊരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറയുകയുണ്ടായി. ഈ ഒരു എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒന്നാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ടീച്ചിങ്ങിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ട്. മേ ബി ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇല്ല, ടീച്ചിങ് എന്നുള്ളത് സ്റ്റുഡൻസിലോട്ട് എഫക്റ്റീവായി എത്തുന്നില്ല, ഇതിലുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. ഓക്കെ, ഞാൻ ഒരുപാട് അധ്യാപകരോട് സംസാരിക്കാറുണ്ട്. അവർ പൊതുവേ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ ക്ലാസ്സിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം എൻഗേജ്ഡ് ആവുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതിന് പല കാരണങ്ങളും, കോവിഡ് കാലത്തിന് ശേഷമുള്ള അവരുടെ അറ്റൻഷൻ സ്പാൻ, മറ്റ് ഒരുപാട് കാരണങ്ങളുണ്ട്. അതോടൊപ്പം പക്ഷേ അപ്പോഴത്തെ നമ്മൾ കാണുന്ന വലിയൊരു ഫിനോമിന എന്താണ്, ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളിലുണ്ട്. ഇപ്പോൾ എസ് എൽ സിയുടെ തലേ ദിവസമൊക്കെ ഓൺലൈൻ ക്ലാസ് എടുത്താൽ 50,000-60,000 ആൾക്കാർ പല ചാനലുകളുടെ ലൈവുകളിലായിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് കുട്ടികൾക്ക് ക്ലാസ് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് കാണാത്തതോ അല്ല പ്രശ്നം, നേരെ മറിച്ച് ക്ലാസ്സസ് സ്കൂളിലെടുക്കുന്നത് അവർക്ക് മേ ബി ഓൺലൈനിലുള്ള അത്ര എൻഗേജിങ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് ഓൺലൈൻ ക്ലാസ് എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് മോശമാണെന്നുള്ള അർത്ഥത്തില്ല. ഓൺലൈൻ ക്ലാസ്സിൽ മേ ബി വരുന്ന ടീച്ചേഴ്സ് എന്നുള്ളത് കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു ടീച്ചർ എന്നുള്ളതിന് അപ്പുറം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ക്ലാസ് എടുക്കുന്നത്. അവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം പഠിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ക്ലാസ് റൂമിലോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ആക്ച്വലി ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ കാര്യമായി നടക്കുന്നത്. അവിടെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ടീച്ചർക്ക് കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ട ഒരുപാട് ലെസൺസ് ഉണ്ട്. അത് അവൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട, അവൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു ഫിഗറാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഇത് ടീച്ചേഴ്സിനെ നമുക്ക് വെറുതെ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ രൂപപ്പെട്ട് വന്ന ചില സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുമാണ് ഈ ഒരു ഡീഗ്രഡേഷനിലോട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ക്വാളിറ്റിയിലെ ടീച്ചർ സ്റ്റുഡൻറ് ഇൻട്രാക്ഷനിലെ ഒരു ഡീഗ്രഡേഷന് പ്രധാനമായ കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ടീച്ചറുടെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഒരു ടീച്ചറുടെ റോൾ എന്നുള്ളത് ഒരിക്കലും ഒരു ക്ലാസ്സസ് എടുക്കുക എന്നുള്ളത് ഒതുങ്ങേണ്ടതല്ല. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് 7-8 മണിക്കൂർ സ്കൂളിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ മേ ബി അവൻ്റെ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടൈം പലപ്പോഴും ഒരു കുട്ടി സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട, അവൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട, അവൻ്റെ ലേണിംഗ് എബിലിറ്റീസുമായി ബന്ധപ്പെട്ട വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ ഡിസിഷൻസ് എടുക്കാൻ ടീച്ചേഴ്സിന് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ ടീച്ചേഴ്സ് പലപ്പോഴും അതിന് ഏബിൾ അല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ലെവലിലോട്ട് അവർ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ ടീച്ചേഴ്സിനെ മാത്രം നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല, നേരെ മറിച്ച് ഇവിടെ സൊസൈറ്റി വലിയൊരു കൾപ്രിറ്റാണ്. എന്താണ് കാരണം? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ 90% പ്രൈവറ്റ് സ്കൂളുകളിലും 90% പ്രൈവറ്റ് സ്കൂളുകളിലും ടീച്ചേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്നുള്ളത് അത് മേ ബി അത്രയും സ്കില് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു റൂട്ടീനായിട്ടുള്ളൊരു ജോബ് ചെയ്യുന്ന ആളുകളെക്കാളും കുറവാണ്. ഞാനൊരു ജോബിനെ ചെറുതാക്കി കാണില്ല. പക്ഷേ ഒരു ടീച്ചർ എന്നുള്ളത് ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. അവർക്ക് കൊടുക്കുന്ന സാലറി എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും എത്രയോ കുറവാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ സയൻസിലോ മാത്സിലോ ഒരാൾ ഉഷാറാണെന്ന് വിചാരിക്കുക, അയാൾക്ക് നന്നായി പഠിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുക, അയാൾ എന്താ ചെയ്യുക? അയാൾ ഒരിക്കലെങ്കിലും നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിപ്പിക്കുക, ഒരിക്കൽ മേ ബി പഠിപ്പിക്കുമായിരിക്കും. അതോടുകൂടി അയാൾക്ക് മനസ്സിലാവും ഇവിടെ നിന്നാൽ എൻ്റെ ലൈഫ് ഗതി പിടിക്കാൻ പോകുന്നില്ല. സ്മാർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ അപ്പച്ചാടും, മേ ബി ഒരു എൻട്രൻസ് ഇൻഡസ്ട്രിയിലോട്ട്, കോച്ചിങ് ഇൻഡസ്ട്രിയിലോട്ട്, ട്യൂഷനിലോട്ടൊക്കെ പോകും അല്ലേ? അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അവർ ഹയർ ലെവലിലോട്ടുള്ള ക്ലാസ്സുകളിലോട്ട് അവർ പോകുന്നു അല്ലേ? ഈ ലോവർ ലെവലിൽ ആക്ച്വലി എൽ പി ലെവലിലും യു പി ലെവലിലൊക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പല ആൾക്കാരും 5,000, 6,000, 7,000 രൂപക്കൊക്കെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ശരിയായി വരിക? കാരണം ഇത് പഠിപ്പിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഈ പേ സ്കെയിൽ കൊണ്ട് മാത്രം മേ ബി വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടാവും. മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സർവൈവലാണ്. അപ്പോൾ എന്ത് ടീച്ചറാണ്, എത്ര നല്ല ടീച്ചറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 6,000, 7,000 ഈവൻ 10,000 രൂപ കൊടുത്താൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന് മതിയാവുന്നില്ല. ഒരു എൽ പിയിലും യു പിയിലൊക്കെ നല്ല രീതിയിൽ സ്വഭാവം രൂപപ്പെട്ട് വരേണ്ട, നല്ല രീതിയിൽ ഒരു ബേസ് ഉണ്ടായി വരേണ്ട ഒരു പ്രായത്തിൽ ഒരിക്കലും നല്ലൊരു ടീച്ചറെ കിട്ടില്ല. ഈ ടീച്ചേഴ്സ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ മിടുക്കരായിട്ടുള്ള ആൾക്കാർ എങ്ങോട്ടെങ്കിലുമൊക്കെ കയറി
പോകും. പല കാരണങ്ങളാൽ അവിടെ തളച്ചിടപ്പെടുന്ന ആളുകൾ അവിടെ തളച്ചിടപ്പെടും. അതിൽ മേ ബി ഒരു 10% ആളുകളായിരിക്കും ആ ടീച്ചിങ് എന്നുള്ള പാഷനുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും കുറ്റപ്പെടുത്തി പറയാം, നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു എയ്ഡഡ് സ്കൂളിൽ, മേ ബി എയ്ഡഡ് സ്കൂളിൽ വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ ഡൊണേഷനും 40-50 ലക്ഷം രൂപ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരാൾ അധ്യാപകനായി എത്തി എന്ന് വിചാരിക്കുക, അവിടെ സംഭവിക്കുന്നത് എന്താ? അവിടെ അയാൾക്ക് ഫുൾ ജോബ് സെക്യൂരിറ്റിയാണ്. ഞാൻ വീണ്ടും ഇത് എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾക്ക് എന്താണ് ആ ജോബ് സെക്യൂരിറ്റി ആയി കഴിഞ്ഞതോട് കൂടിയിട്ട് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പില്ല. കാരണം എന്ത് സംഭവിച്ചാലും ഞങ്ങളെ പുറത്താക്കാൻ പോകുന്നില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്താലും, ഞാൻ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഇത്ര കൊല്ലം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ഇത്ര കാലം കഴിയുമ്പോൾ ഞാൻ എന്നെന്ത് ചെയ്യുന്നില്ല, ആരും അസസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അസസ് ചെയ്താലും അത് വലുതായിട്ട് എൻ്റെ പ്രൊഫഷനിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നലൊരാൾക്കുണ്ടായ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സണാണ്, അയാൾക്ക് ഇത്ര സെയിൽസ് ടാർഗറ്റ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് ഇത്ര ബിസിനസ് ഉണ്ടാക്കണം, ഇത്ര റവന്യൂ ജനറേറ്റ് ചെയ്യണം. ആ റവന്യൂ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ അയാളെ ശമ്പളത്തു നിന്ന് പോകും എന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു കരിയർ ഗ്രോത്ത് കിട്ടില്ല, അയാൾക്കൊരു പ്രൊമോഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഒരു ഫുൾ ജോബ് സെക്യൂരിറ്റി കൊടുക്കുന്നോട്, ജോബ് സെക്യൂരിറ്റി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ജോബ് സെക്യൂരിറ്റി കൊടുക്കുന്നതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അവരെ അസസ് ചെയ്യാനും പീരിയോഡിക്കലി ഇമ്പ്രൂവ് ചെയ്യാനും. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്സ് വർക്ക്ഷോപ്പ്സ് ഒന്നും ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ പെർഫോമൻസ് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നല്ല പെർഫോം ചെയ്യുന്നവർക്ക് ബെറ്റർ സാലറിയോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസോ കൊടുക്കുകയും, അല്ലെങ്കിൽ ബെറ്റർ പൊസിഷൻസോ കൊടുക്കുകയും, അല്ലെങ്കിൽ പെർഫോമൻസ് കുറവുള്ള ആൾക്കാർക്ക് അതിനുള്ള ഒരു എന്താ പറയുക ലെവൽ സെറ്റ് ചെയ്യുന്നതും ചെയ്യുന്നൊരു സംഭവം നടക്കുന്നില്ല. കുറേ ആൾക്കാർ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ആവുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പോക്കാണ് ഒരു എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിലൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പരമാവധി ഔട്ട്ഡേറ്റഡ് ആണ്. ആരാണ് ടീച്ചേഴ്സായി വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പേ സ്കെയിലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന, ഏറ്റവും നല്ല സ്കോർ വാങ്ങുന്ന ആളുകളിൽ ഒരു 95% അല്ലെങ്കിൽ 90% അവരെങ്ങോട്ടാണ് എത്തിപ്പെടുന്നത്? അതിൽ വലിയൊരു ഭാഗം പ്രൊഫഷണൽ കോഴ്സുകളിലോട്ട് പോകുന്നു. ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ബ്രില്യൻ്റ് ആയ ആളുകൾ, അവർ BSc MSc ഒക്കെ എടുത്തിട്ട് അവരൊരിക്കലും സ്കൂളിൽ പഠിപ്പിക്കാൻ വരില്ല, അവരൊരു കോളേജ് ലെവലിലോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലോ പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, നോർമൽ ടീച്ചിങ്ങിലോട്ട് പോകുന്നത്. ഇതിനെന്താ കാരണം? ഇതിനെന്താ കാരണം? ഏറ്റവും മിടുക്കലായ കുട്ടികളെ വാർത്തെടുക്കേണ്ടവർക്ക് വരുന്നത് ഒരു സൊസൈറ്റിയിലെ ഒരു കുറച്ചുകൂടി ലോവർ സ്ട്രാറ്റിയിൽപ്പെട്ട ആളുകളാണ്. അതിനെന്താ കാരണം? അതിന് കാരണം എന്നുള്ളത് അവർക്ക് അവരുടെ പേ സ്കെയിൽ ആവശ്യമായ ശമ്പളം കൊടുക്കുന്നില്ല, അവർക്ക് ലൈഫിനുള്ള എന്താ പറയുക ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഫിൻലാൻഡ് പോയത്തെ രാജ്യങ്ങളിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു. ഈ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് പാഠപുസ്തകങ്ങളിലൂടെ മാത്രം ഉണ്ടാവേണ്ടതാണോ? ഈ ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏതെങ്കിലും ചില എന്താ പറയുക ടെക്നോളജികളിലൂടെ ഉണ്ടാവേണ്ടതാണോ? ഏതെങ്കിലും ചില പോളിസികളിലൂടെ മാത്രം ഉണ്ടാവേണ്ടതാണോ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി അവിടുത്തെ എൻജിനീയേഴ്സിനെക്കാളും ഡോക്ടേഴ്സിനെക്കാളും സാലറി ആർക്കാണ്? അവിടുത്തെ ടീച്ചേഴ്സിനാണ്. അവിടുത്തെ ഏറ്റവും ഹൈ പെയ്ഡ് ആൾക്കാർ അവിടുത്തെ ടീച്ചേഴ്സാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സ് ഔട്ട്ഡേറ്റഡ് ആയി പോവുകയാണ്, അവരെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ടീച്ചറുടെ റോൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, AI പോലത്തെ പുതിയ ടെക്നോളജീസ് വരുന്നു, അവിടെ ടീച്ചറുടെ റോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ടീച്ചേഴ്സിനെ നിരന്തരം ഓൺലൈനിലോട്ട്, അതിൻ്റെ സാധ്യതകളിലോട്ട്, ടെക്നോളജിയിലോട്ട് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം. നമ്മുടെ പേരൻസിനേക്കാളും ഇമ്പാക്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന പല ടീച്ചേഴ്സും ഉണ്ട്. അത്തരത്തിലായി മാറാൻ ഓരോ ടീച്ചറും അധ്വാനിക്കണം. ഒരു കരിയർ ഓപ്ഷൻ കുട്ടിനെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു ടീച്ചർക്ക് കഴിയണം. അതൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് അല്ലെങ്കിൽ വിദഗ്ധനല്ല, കാരണം അയാൾക്ക് പറഞ്ഞു കൊടുക്കാനേ സാധിക്കുള്ളൂ. ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി അവനെ ഇന്ന സ്ഥലത്തോട്ട് റിക്രൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവന് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കാ സാധിക്കുക? അതൊരു ടീച്ചറിനെ സാധിക്കുക. അതൊരു യൂട്യൂബ് ചാനലിന് എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരാൾ ക്ലാസ് എടുക്കാൻ വന്ന ഒരു മണിക്കൂർ കൊണ്ട് അയാൾക്ക് സാധിക്കില്ല. അയാൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാൻ സാധിക്കും. ബട്ട് യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ് റൈറ്റ് പ്ലേസ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അവൻ അതിന് വേണ്ട വഴി കാണിച്ച് പ്രചോദിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. JEE ഫുൾ അറിയാത്ത, JEE എന്നാൽ എന്താണെന്ന് അറിയാത്ത JEE അധ്യാപകരുണ്ട്. ഞാൻ പറയുന്നത് സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ചല്ല,
ജെയ് എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ജെയ്യുടെ ഫുൾ ഫോം അറിയാത്ത ജെയ് അധ്യാപകരുണ്ട്, ക്ലാസ് എടുക്കുന്ന എൻട്രൻസിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ലോവർ ലെവലിൽ യു പിയിലോ ഹൈസ്കൂളിലുള്ള കുട്ടികൾ അധ്യാപകർക്ക് ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചോ ഐ ഐ ടികളെക്കുറിച്ചോ എയിംസുകളെക്കുറിച്ചോ ഐ എസ് ഐകളെക്കുറിച്ചോ എൻ ഐ ഡികളെക്കുറിച്ചോ ജിപ്മറുകളെക്കുറിച്ചോ അറിയോ? ഇല്ല. മാത്സിൽ താല്പര്യമുള്ള ഒരാൾ നീ എഞ്ചിനീയറിംഗിൽ ഇന്നെന്ന സ്ഥലത്ത് പോകണം, ഇന്ന് എക്സാം എഴുതണം എന്നുള്ളത് ഒരു കുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതും ഒരു കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതും ഒരു കുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിക് എബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് എൻ ഐ ഡി പോലുള്ള സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് ഹൈസ്കൂൾ ലെവലിലോ യു പി ലെവലിലോ ഒരു ടീച്ചർ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതും അവൻ പ്ലസ് ടുവിന് ശേഷം ചിന്തിച്ചു തുടങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ മൂന്നോ നാലോ വർഷം ആ കുട്ടിയുടെ ലൈഫിൽ വലിയ ചേഞ്ച് ആയിരിക്കും ഉണ്ടാക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു ചെറിയ വാക്ക് കുട്ടികളുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത്. ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, നമ്മുടെ കുട്ടികളുടെ കരിയറുകളെക്കുറിച്ച്, നമ്മുടെ ചുറ്റും മാറുന്ന ലോകത്തെക്കുറിച്ച് അധ്യാപകർ കൂടുതൽ ജാഗരൂകരാവണം, അവരതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളിൽ എസ്പെഷ്യലി, അതിൻ്റെ സർവൈവൽ ക്രൈസിസ് ഒക്കെ അറിയാം, പക്ഷേ ഫീസ് കൂട്ടിയിട്ടാണെങ്കിലും അധ്യാപകർക്ക് നല്ല സാലറി കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കൂളിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ കാര്യമായി എത്തേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിന് മറ്റ് പല ആസ്പെക്റ്റുകളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം. തീർച്ചയായും നമുക്ക് മറ്റ് വീഡിയോസിൽ കാണാം. ബൈ.